അപ്പൊ ഇന്നലെ ഞങ്ങൾ ഒരു ബക്കറ്റ് ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. അപ്പൊ അതിന്റെ ഈ ഒരു ബക്കറ്റിൽ നമുക്കൊരു പെരിഞ്ചീരകമൊക്കെ നട്ടാലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിതാ ഗ്രോ ബാഗിൽ കണ്ടോ ഇതുപോലെ സവാള നട്ടത്. ഇപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സവാള നമ്മുടെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ കണ്ട് ചീഞ്ഞു പോവാറൊക്കെ ഇടുവരാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനത്തെ സവാള എനിക്ക് നമുക്ക് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ. കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, തോരനൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. സാമ്പാറിൽ ഒക്കെ ഇട്ട് വെക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ പുതിയ തളിപ്പുകൾ വീണ്ടും വരും കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ പിന്നെ ഇതേപോലെ ഇല വരും. അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ ഒരു പിടി നമുക്ക് ഒരു കറിക്കുള്ള ഈ ഒരു ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പെരിഞ്ചീരകം നടാൻ നോക്കാല്ലേ. അപ്പൊ അത് എന്താ, ഞാൻ കുറച്ച് മുന്നേ പെരിഞ്ചീരകം നമ്മൾ ബക്കറ്റിൽ നട്ടതായിരുന്നു. അപ്പൊ പെരിഞ്ചീരകം നല്ല ഉഷാറായിട്ട് തന്നെ വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇലയാണത്. ഇത് ഇപ്പൊ പൂവിടുകയാണ് കേട്ടോ. നമ്മുടെ പെരിഞ്ചീരകം ഇതുപോലെ പൂവിട്ട് വരും. അപ്പൊ ഈ ഒരു യെല്ലോ കളറിലുള്ള നല്ല ഒരു യെല്ലോ കളറിലുള്ള ഫ്ലവർ ആണ് കേട്ടോ. എന്നിട്ടടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഫ്ലവർ ഒക്കെ നിന്നിട്ട് പൊടിഞ്ഞു പോയിട്ട് അതിന്റെ അടിവശത്ത് കാണാം പെരിഞ്ചീരകം നിറയെ നിൽക്കുന്നത്. അപ്പൊ അത് ഒരു ഇളം പച്ച ആയിട്ട് ഒന്നുകൊണ്ട് മൂത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് പറിച്ച് ഉണക്കാം. പിന്നെ ഇത് ഫുള്ളും ഈ ഒരു ഫ്ലവറും അതേപോലെ അതിന്റെ ഇലയും തണ്ടും ഒക്കെ ഭയങ്കര ആ പെരിഞ്ചീരകത്തിന്റെ സ്മെല്ലാണ്. നമുക്ക് കറിയിലൊക്കെ ഇടാം കേട്ടോ. ഇത് തന്നെ നമുക്ക് ഒടിച്ചെടുത്ത് ഇലകളൊക്കെ ഒടിച്ചെടുത്തും നമുക്ക് കറിയിലെടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലവർ കണ്ടോ നല്ലതുപോലെ തന്നെ യെല്ലോ കളറായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ അടിവശത്താണ്. അപ്പൊ ഇത് ആ ഫ്ലവർ പോയിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. ആ പൂത്ത് നിന്ന് കുറച്ചെന്നാണ്ട് പോകുമ്പോൾ ഇതുപോലെ ആയിരിക്കും പെരിഞ്ചീരകാണിത്. പച്ചയ്ക്ക് നിൽക്കുന്ന പെരിഞ്ചീരകാണ്. അപ്പം അത് നിങ്ങൾക്ക് ഒരിച്ചിരിയും കൂടി ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് ഉണക്കി ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് കുപ്പിയിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പെരിഞ്ചീരകം ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാമല്ലേ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ചട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ബാഗോ ചാക്കിലോ ഒക്കെ ചെയ്യാം. അപ്പം ഇത് നമ്മുടെ കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഈ ഒരു ബക്കറ്റിന്റെ അടിവശത്ത് നിങ്ങൾക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് പോട്ട് മിക്സ് റെഡിയാക്കാം കേട്ടോ. അപ്പൊ അതാ ഈ ഒരു കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തത് ചെറിയൊരളവിൽ ഫസ്റ്റ് ആൻഡ് അടിവശത്ത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വളം ചെയ്തു കൊടുക്കുക. അപ്പം ഞാൻ കുറച്ചും കൂടി ഉഷാറായിട്ടൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളീൻ്റെ തൊലി പുള്ളിത്തൊലി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ ഉള്ളീൻ്റെ തൊലിയിലുണ്ട്. പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റ് ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പം അതാണെങ്കിലും നല്ലതാണ്. അപ്പം ഞാൻ ഇതും കൂടി ഇതിൽ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ല നമ്മൾ പ്രത്യേകിച്ച് പിന്നീട് വളപ്രയോഗം ഒന്നും ചെയ്യണ്ട. നമ്മളൊരു കമ്പെടുത്ത് അതിന്റെ ചോടൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ മണ്ണ്. അപ്പൊ അത് നല്ലതാണ്. പിന്നെ ഡെയിലി നനച്ചു കൊടുക്കണം, മറക്കാതെ. നമ്മളിത് നട്ടിട്ടുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണേ. അപ്പൊ ഞാനിതാ ഇതിലേക്ക് ആ ഉള്ളിത്തൊലിന്റെ മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ഈ ഒരു പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ചാരം, അപ്പൊ വിറക് കത്തിച്ച ചാരാണെങ്കിലും കരിയില കത്തിച്ച ചാരമൊക്കെ ആണെങ്കിലും നല്ലതാണ്. അതിട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇതാ ഇതേപോലെ ഉള്ളീന്റെ തൊലി എടുത്ത് വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വിതറി കുറച്ചാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതേപോലെ കമ്പോസ്റ്റ് ഇപ്പൊ ഉണ്ടാക്കാനൊക്കെ പ്രയാസമാണെങ്കിൽ ഇങ്ങനെ കിച്ചൺ വേസ്റ്റ് എടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് മണ്ണിടുക, എന്നിട്ട് കിച്ചൺ വേസ്റ്റ് അതിൻ്റെ മുകളിലിടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ചെടി നട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ കുറച്ച് ചാരം വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാരം എന്തിനാ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ചാരം നമ്മൾ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉറുമ്പ് ഒക്കെ ഉണ്ടാവൂലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പെരിഞ്ചീരകമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വിതറിയിടുന്ന സമയത്ത് ഉറുമ്പൊക്കെ പെരിഞ്ചീരകം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിന്ന് ചെറിയ കാരണം അതേപോലെ ചീരവിത്തൊക്കെ നമ്മൾ പാകുന്ന സമയത്ത് പലരും പറയാം മുളയ്ക്കുന്നില്ല എന്ന്. അപ്പം അതിൻ്റെ കാരണം ചെറിയ കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്ന് ഈ വിത്ത് തിന്നുന്നതാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ചാരം ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പൊ ഇത് കുറച്ച് ദിവസം ആവും ഒന്ന് മുളച്ചു വരാനേ. അപ്പൊ നമ്മൾ ഡെയിലി മറക്കാതെ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളം കൊടുക്കാതെ ഇതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അത് മുളച്ച് വന്നിട്ട് ഒരുപാട് ഇങ്ങനെ തൈ ഇതിൽ നിറയുന്ന സമയത്ത് രണ്ട് മൂന്ന് തൈയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ചട്ടിയിലേക്കൊക്കെ മെല്ലെ മാറ്റി നടുന്നതും കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പൊ കണ്ടോ പെരിജീരകം ഇതുപോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം. നല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്നും വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.